ഗുരുവായൂരിൽ വിവാഹ ഫോട്ടോഷൂട്ടിനിടയിൽ ആനയടഞ്ഞ് പാപ്പാനെ ആക്രമിച്ചു. ഏതാനും ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വടക്കാഞ്ചേരി പരുത്തിപ്പുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗാൾ സ്വദേശി മിട്ടുവാണ് മരിച്ചത്. ദേശീയപാത വികസനം ബൈപ്പാസ് റോഡ് വരുന്നതോടെ മൂന്ന് പീടിക സെന്ററിന്റെ പ്രാമുഖ്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വ്യാപാരികളും നാട്ടുകാരും. മൂന്ന് പീടിക ബീച്ച് റോഡ് അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ റാലി നടത്തി. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നു. 11 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 13. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ വിവാഹ ഫോട്ടോഷൂട്ടിനിടയിൽ ആനയടഞ്ഞ് പാപ്പാനെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ആനയെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ഈ മാസം 10 ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ സംഘത്തിന്റെ ഫോട്ടോഷൂട്ടിനിടയിലാണ് ആനയടഞ്ഞത്. പാലക്കാട് സ്വദേശി നിഖിലിന്റെയും ഗുരുവായൂർ സ്വദേശി അഞ്ജലിയുടെയും വിവാഹ ഫോട്ടോഷൂട്ടിനിടയിലാണ് സംഭവം. താലികെട്ടിന് ശേഷം ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തെ നടഭാഗത്തായിരുന്നു ഫോട്ടോഷൂട്ട്. ഇതിനിടയിൽ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിനെത്തിച്ച ആനയെ കൊണ്ടുപോകുന്നത് രസകരമായി തോന്നിയതോടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. വരനും വധുവിനും തൊട്ടു പിന്നാലെയെത്തിയ ആന പെട്ടെന്ന് തിരിഞ്ഞ ഒന്നാം പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. പാപ്പാനെ തുമ്പിക്കൈയിലെടുത്ത് ഉയർത്തിയെങ്കിലും പിടുത്തം മുണ്ടിലായതിനാൽ താഴെ വീണ പാപ്പാൻ ഒഴിഞ്ഞുമാറിയതിനാൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ തോട്ടി ഉപയോഗിച്ച് ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ആനയെ നിയന്ത്രണത്തിലാക്കി. മിനിറ്റുകൾക്കുള്ളിൽ ക്ഷേത്രത്തിലെത്തിയവരെ ആകെ ഭീതിയിലാക്കിയ സംഭവം കോഴിക്കോട് വെഡ്ഡിംഗ് മോഹിറ്റോയിലെ വീഡിയോഗ്രാഫർ ജെറിയാണ് പകർത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ ഇവർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ക്ഷേത്രത്തിൽ വിവാഹ സംഘത്തിന്റെ ഫോട്ടോഷൂട്ടിനിടയിൽ ആനകളും ആളുകളും കടന്നുപോകുന്നത് സാധാരണമാണ്. ഫോട്ടോഷൂട്ടിന് ആനയെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ വിവാഹ ഫോട്ടോഷൂട്ടിനിടയിൽ ആനയിടയുന്നത് ആദ്യമായാണ്. ആനയിടഞ്ഞത് അറിഞ്ഞില്ലെന്നും ഭയന്നുപോയെന്നും നിഖിലും അഞ്ജലിയും പറയുന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതിന് പിന്നാലെ വിവിധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ദൃശ്യങ്ങൾ പങ്കുവച്ചത് ശരിയായില്ലെന്ന ഒരു വിഭാഗവും മികച്ചതെന്ന മറ്റൊരു വിഭാഗവും അഭിപ്രായപ്പെടുന്നു. അതേസമയം നിയമവിരുദ്ധമായി ആനയെ ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയതിൽ നടപടി വേണമെന്നാവശ്യവും ഉയരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി പരുത്തിപ്പുറയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗാൾ സ്വദേശി മിട്ടുവാണ് മരിച്ചത്. ദേശീയപാത കാർപ്പന്റർ പണിക്കെത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശി 40 വയസ്സുള്ള മിട്ടുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിനു ശേഷം ഇയാളോടൊപ്പം താമസിച്ചിരുന്ന ബംഗാൾ സ്വദേശികളായ ചന്ദ്രൻ, ലാലു എന്നിവരെ കാണാതായിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അശോക് അങ്കിത്, ACP KG സുരേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കെ സുമേഷ്, വടക്കാഞ്ചേരി CIM കെ മാധവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡ് വരുന്നതോടെ മൂന്ന് പീടിക ബീച്ച് റോഡിന് മൂന്ന് പീടിക സെന്ററിനും പ്രാമുഖ്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വ്യാപാരികളും നാട്ടുകാരും. മൂന്ന് പീടിക ബീച്ച് റോഡ് അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബീച്ച് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ടൗണിലേക്കും തിരിച്ചും വരാനുള്ള പ്രധാന റോഡാണ് മൂന്ന് പീടിക ബീച്ച് റോഡ്. നിരവധിയിടങ്ങളിലേക്ക് ബസ് സർവീസിനുള്ള റോഡാണിത്. ഈ റോഡിന് ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററോളം പടിഞ്ഞാറെ ഭാഗത്ത് മുറിച്ചു കടന്നാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇവിടെ അടിപ്പാതയില്ല എന്നതാണ് ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്. ബൈപ്പാസ് വരുന്നതോടെ ജനങ്ങൾക്ക് മൂന്ന് പീടികയിൽ എത്താമെങ്കിൽ 2 കിലോമീറ്ററോളം സർവീസ് റോഡിലൂടെ ചുറ്റിത്തിരിയേണ്ടി വരും. ബൈപ്പാസ് ആരംഭിക്കുന്ന വഴിയമ്പലം സെന്ററിലും അവസാനിക്കുന്ന കൊറ്റക്കുളം സെന്ററിലും പെരിഞ്ഞനം പഞ്ചാര വളവിനുമടുത്താണ് അടിപ്പാത നിർമ്മിക്കാൻ പോകുന്നത്. കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനുമിടയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് മൂന്ന് പീടിക. 600-ലധികം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. ബീച്ച് റോഡ് കട്ട് ചെയ്ത ബൈപ്പാസ് വരുന്നതോടെ മൂന്ന് പീടിക ടൗണിന്റെ പ്രാധാന്യം കുറയുമെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. മൂന്ന് പീടിക ബീച്ച് റോഡിൽ അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബീച്ച് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. ഹമദാനി പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് മൂന്ന് പീടികയിൽ നടന്ന പൊതുയോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മൂന്ന് പീടിക ബൈപ്പാസിൽ ബീച്ച് റോഡ് പ്രവേശിക്കുന്ന സ്ഥലത്ത് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ച് ബീച്ച് റോഡിൽ ഗതാഗതം തടസ്സമില്ലാതാക്കുന്നതിന് ശ്രമം നടത്തുമെന്ന് MLA പറഞ്ഞു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലൊക്കെ ഉള്ളത് പോലെ പോലീസ് സ്റ്റേഷന്റെ പിങ്ക് സൈഡിലൊക്കെ ഉള്ള ടേണിംഗ് കണ്ടിട്ടുണ്ടോ? അപ്പുറത്തും അങ്ങോട്ടും പോകാനുള്ളത് അത്തരമൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യം അതാണ് അവർ ആദ്യം പറഞ്ഞത്. ഇവിടെ പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല, അടിപ്പാതയാണ് ആവശ്യം. ആ
തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കൂട്ടിപ്പിടിച്ചാൽ മൂന്ന് പീടികയ്ക്കും ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാൻ കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിക്കപ്പെടാൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സംരക്ഷണ സമിതി ജനറൽ കൺവീനർ പി എം റഫീഖ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പെരിഞ്ഞനം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ അബ്ദുൽ നാസർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ഐ ഷമീർ, ഉബൈദുള്ള, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നു. 11 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 13. 27 വാർഡിൽ 10 പേർക്കും 23 വാർഡിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനെത്തിയ അതിഥി തൊഴിലാളികൾക്കാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തിയത്. ഡെങ്കിപ്പനി വ്യാപകമായതോടെ നഗരസഭ താൽക്കാലിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനിച്ചു. ഗുരുവായൂർ ഏകാദശി ചുറ്റുവിളക്കിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പി ടി മോഹനകൃഷ്ണൻ വക വിളക്കാഘോഷിച്ചു. ഞായറാഴ്ച മുതൽ പാരമ്പര്യ വിളക്കുകളാണ്. പഞ്ചമി വിളക്കോടെയാണ് പാരമ്പര്യ വിളക്ക് തുടങ്ങുന്നത്. സാമൂതിരി രാജയുടെ കുടുംബവുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന കപ്രാട്ട് പാറുക്കുട്ടി അമ്മയുടെ വകയാണ് പഞ്ചമി വിളക്ക് ആഘോഷിക്കുന്നത്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിൽ ഇടക്കക്കൂട്ടി പ്രദക്ഷിണം അകമ്പടിയാകും. തിങ്കളാഴ്ച പുരാതന കുടുംബമായ മാണിക്കത്ത് കുടുംബത്തിന്റെ ഷഷ്ഠി വിളക്കാഘോഷമാണ്. പാരമ്പര്യ കുടുംബമായ നിർമ്മിനി മനക്കാരുടെ വകയായുള്ള സപ്തമി വിളക്കാണ് ചൊവ്വാഴ്ച. വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് സപ്തമി വിളക്ക് തെളിയിക്കുന്നത്. ബുധനാഴ്ച അഷ്ടമി വിളക്ക് ആഘോഷിക്കും. അഷ്ടമി വിളക്ക് മുതൽ ഗുരുവായൂരപ്പൻ സ്വർണക്കോലത്തിലാണ് എഴുന്നള്ളുക. നവമി ദശമി ദിവസങ്ങളിലെ രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും ഏകാദശി ദിവസം രാവിലെയും രാത്രിയും സ്വർണക്കോലം എഴുന്നള്ളിക്കും. സ്വർണക്കോലത്തിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ തൊഴുന്നതിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി തെരഞ്ഞെടുപ്പ് യോഗം തീരുമാനമാകാതെ പിരിച്ചുവിട്ടു. 19 ഉപദേശക സമിതിയിലേക്ക് 70 പേരെ നിർദ്ദേശിക്കുകയും ഇവരിൽ ആരും പിന്മാറാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം പിരിച്ചുവിട്ടത്. തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത അധ്യക്ഷനായിരുന്നു. അംഗങ്ങൾക്കിടയിൽ സമവായം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ യോഗ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. മാളയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ സ്ത്രീക്ക് പരിക്കേറ്റു. നെയ്തക്കുടി സ്വദേശി ചൊറൈക്കാട്ടിൽ അമ്മിണിക്കാണ് പരിക്കേറ്റത്. ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളയിൽ നിന്ന് അഷ്ടമിച്ചിറയിലേക്ക് പോകുന്നതിന് ബസ്സിൽ കയറിയപ്പോഴാണ് ഇവർ വീണത്. അമ്മിണി കയറുന്നതിനിടയിൽ ബസ് മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടമുണ്ടായത്. പരുക്ക് ഗുരുതരമല്ല. വലച്ചിറ ഇളംകുന്നിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അമലിന്റെ മരണത്തെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്തു. വലച്ചിറ ഇളംകുന്ന് ചിറയിന്മേൽ വിനോദിന്റെയും ജെമിനിയുടെയും ഏകമകൻ 17 വയസ്സുള്ള അമൽ കൃഷ്ണയുടെ മസ്തിഷ്ക മരണത്തെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്തത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ വെള്ളിയാഴ്ചയാണ് മരണം സംഭവിച്ചത്. കിഡ്നി, ലിവർ, പാൻക്രിയാസ്, ചെറുകുടൽ, കണ്ണുകൾ എന്നിവയാണ് ദാനം ചെയ്തത്. ചേർപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ അമലിന്റെ വിയോഗം നാടിനും സ്കൂൾ സഹപാഠികൾക്കും നൊമ്പരമായി. മറക്കാനാകാത്ത ഓർമ്മകളിൽ അമലിന്റെ വീട്ടിലെത്തിയ സ്കൂൾ സഹപാഠികളും അധ്യാപകരും അമലിന്റെ വിയോഗം തേങ്ങലായി മാറി. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന അമലിനെ നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു. പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം വടൂക്കര എസ് എൻ ഡി പി ശ്മശാനത്തിൽ നടന്നു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയ്ക്ക് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ തുടക്കമായി. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃദിക് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ ഡോക്ടർ ശോശമ്മ ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് വി എൻ രാജീവൻ അധ്യക്ഷനായിരുന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ എം സിദ്ധാർത്ഥൻ ദീപപ്രജ്വലനം നടത്തി. പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി, കുടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ, പഞ്ചായത്തംഗം രാധാ വിശ്വഭരൻ, കെ എസ് സുകേഷ്, സി രാകേഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാനികേതന്റെ കീഴിലുള്ള 30 വിദ്യാലയങ്ങളിൽ നിന്നായി 1000-ലധികം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. ചാലക്കുടി നഗരസഭാ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. പോട്ടയിൽ പട്ടയമില്ലാത്ത ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ നൽകണമെന്നാവശ്യപ്പെട്ട് എഞ്ചിനീയറെ ഓഫീസിൽ അടച്ചിട്ട കോൺഗ്രസ് കൌൺസിലറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ബി ഷബീർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് നിധിൻ പുല്ലൻ, ജിഷ്ണു വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവത്ര കോട്ടപ്പുറത്ത് വിദ്യാർത്ഥിനിക്ക് പമ്പ് കടിയേറ്റു. മമ്മിയൂർ LF സ്കൂൾ 7 ക്ലാസ് വിദ്യാർത്ഥിനി കോട്ടപ്പുറം മേപ്പുറത്ത് ആര്യനന്ദയ്ക്കാണ് വീടിന് പുറത്തു നിൽക്കുമ്പോൾ പമ്പ് കടിയേറ്റത്. ആര്യനന്ദയെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ കുന്നുംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിചമുട്ടുകളിയിൽ മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. തുടർച്ചയായി 5 തവണയാണ് മറ്റത്തൂർ സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിജയികളാകുന്നത്. MU അക്ഷയും സംഘവുമാണ് പരിചമുട്ടുകളി സ്കൂളിന് വേണ്ടി അവതരിപ്പിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അമൽ സുരേഷ്, അതുൽ കൃഷ്ണ, അനന്തു കൃഷ്ണദേവ് എന്നിവരും സ്കൂളിലെ ജീവനക്കാരായ KN ജനിൽ എന്നിവരും ചേർന്നാണ് പരിശീലിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ കൊടകര ഷഷ്ടിക്ക് 2 നാൾ മാത്രം ശേഷിക്കെ അഭിഷേക കാവടികൾ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് തട്ടക നിവാസികളായ EA അരവിന്ദാക്ഷൻ. പൂനിലാർക്കാവിൽ നിന്ന് പുലർച്ചെ അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് കൊടകര ഷഷ്ടി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 33 വർഷമായി കൊടകര ഷഷ്ടിക്ക് അഭിഷേക കാവടികൾ ഒരുക്കുന്നത് അരവിന്ദാക്ഷനാണ്. മുരുകഭക്തനായ അരവിന്ദാക്ഷൻ പ്രതിഫലം കൈപ്പറ്റാതെയാണ് ഇത് ചെയ്തു പോരുന്നത്. എല്ലാ പരിപാടികളും ഞാൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടോ പ്രതിഫലം ഇച്ഛിച്ചിട്ടോ ചെയ്യുന്നതല്ല. എൻ്റെ ഈശ്വരനോടുള്ള ഈശ്വര വിശ്വാസവും എനിക്ക് ഇത്രയും കൊല്ലം അത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനിയും അത് നടക്കട്ടെ എന്ന് ഈശ്വരനോടും പ്രാർത്ഥിക്കുകയാണ്. ഓരോ വർഷവും ഷഷ്ടി ആഘോഷം കഴിഞ്ഞാൽ പൂനിലാർക്കാവ് ദേവസ്വത്തിൽ സൂക്ഷിക്കുന്ന അഭിഷേക കാവടികൾ പിറ്റേ വർഷത്തെ ഷഷ്ടിക്ക് 1 മാസം മുൻപ് അരവിന്ദാക്ഷൻ ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ചാണ് മോടി പിടിപ്പിക്കുന്നത്. പഴയ അലങ്കാരങ്ങൾ പൂർണ്ണമായി മാറ്റി പുതിയ കടലാസ് പൂക്കളും മയിൽപ്പീലിയും വർണ്ണ തൊങ്ങലുകളും പിടിപ്പിച്ച് പുത്തൻ കാവടികൾ ഒരുക്കും. രാത്രികളിലാണ് കാവടികൾ ഒരുക്കാൻ അരവിന്ദാക്ഷൻ സമയം കണ്ടെത്താറുള്ളത്. പല ആകൃതിയിലുള്ള 23 അഭിഷേക കാവടികളാണ് ഇത്തവണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഷഷ്ടിക്ക് 2 നാൾ മുൻപ് ഇവ പൂനിലാർക്കാവ് ക്ഷേത്രത്തിലെത്തിക്കും. ഷഷ്ടി നാളിൽ പുലർച്ചെ ദേവസ്വം ഭാരവാഹികളും കാർമ്മികരും അടങ്ങുന്ന അഭിഷേക സംഘം ഈ ചെറുകാവടികൾ ഏറ്റിയാണ് പൂനിലാർക്കാവിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെയുള്ള കുന്നിൻ മുകളിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. പാൽ, പനിനീര്, കളഭം, ഇളനീര് തുടങ്ങിയ ദ്രവ്യങ്ങൾ കാവടികളിൽ കെട്ടിവെച്ചാണ് അഭിഷേക സംഘം പുറപ്പെടുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി മുടങ്ങാതെ അഭിഷേക കാവടികൾ തയ്യാറാക്കി നൽകാനുള്ള അവസരം കൈവന്നത് ഭാഗ്യമായി കരുതുന്ന ഈ 68-കാരന് ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം ഇത് തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1 മാസം മുമ്പേ ഇതിന്റെ പണികൾ ആരംഭിക്കും. 23 കാവടികളും ഇപ്പോ നിലവിൽ നമ്മൾ പണിതു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അഭിഷേകം കഴിഞ്ഞാൽ ഈ കാവടി ഭരണസമിതി സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. പിന്നെ പിന്നീട് വരുന്ന വൃക്ഷത്തിലാണ് നമ്മൾ ഇത് എടുക്കുക. അത് വീണ്ടും ഞാൻ ഒരു ഇപ്പോൾ 35 വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇത് ഭംഗിയാക്കി മൂടി പിടിപ്പിക്കുന്നതും. ഇതിലെ പഴയ സാധനങ്ങളൊക്കെ കളഞ്ഞ് പുതിയ പൂക്കളും പീലികളും ഒക്കെ പിടിപ്പിച്ച് ഇത് വളരെ ഭംഗിയാക്കി നമ്മൾ തലേൻ്റെ തലേ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കും. പൂനിലാർക്കാവ് ക്ഷേത്ര ഭരണസമിതി അംഗമായ അരവിന്ദാക്ഷൻ നേരത്തെ കാവിൽ NSS കരയോഗം പ്രസിഡന്റായിരുന്നു. 20 വർഷത്തോളം നാടകരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള കലാകാരൻ കൂടിയാണ് അരവിന്ദാക്ഷൻ. നിരവധി അമേച്ചർ നാടകങ്ങളിലും ഏതാനും പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 10 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിച്ചു. ജോസ് പെല്ലിശ്ശേരി, മാള അരവിന്ദൻ, കൊടകര മാധവൻ തുടങ്ങിയ മൺമറഞ്ഞ പ്രതിഭകൾക്കൊപ്പം നാടകരംഗത്ത് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകളും അരവിന്ദാക്ഷന് പങ്കുവയ്ക്കാനുണ്ട്. നടൻ കമലഹാസന്റെ നൃത്തഗുരുവായിരുന്ന കൊടകര സ്വദേശി ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ അരവിന്ദാക്ഷൻ നൃത്തവും അഭ്യസിച്ചിട്ടുണ്ട്. മാള ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കീഴടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ചേർന്ന ക്ഷീര കർഷക സംഘം സംഘടിപ്പിച്ചു. വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സംഗമം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാ നായസൻ ഉദ്ഘാടനം ചെയ്തു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകർ, ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ, വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർ എന്നിവർക്ക് പുരസ്കാരം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കൂബ്, ജോസ് മാഞ്ഞൂരാൻ, PA ഗീത, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ടൈറ്റസ്, അന്നമനട പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ TK സതീശൻ എന്നിവർ സംസാരിച്ചു. ദിനം പ്രതി 100 കണക്കിന് സഞ്ചാരികളെത്തുന്ന ബ്ലാങ്ങാട് ബീച്ച് വൃത്തിയാക്കി മമ്മിയൂർ LF കോളേജിലെ NCC കേഡറ്റുകൾ. പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് ബീച്ച് ശുചീകരിച്ചത്. ബീച്ചിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് മാലിന്യങ്ങളെല്ലാം പറക്കിയെടുത്ത് ചാക്കുകളിലാക്കി നഗരസഭ ആരോഗ്യ വിഭാഗത്തെ ഏൽപ്പിച്ചു. പൊതുയിടങ്ങളിൽ മാലിന്യത്തിന്റെ തോത് കുറച്ച് നാടിനെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ MA വത്സ, LF കോളേജ് ANO ലഫ്റ്റനന്റ് TJ മിനി എന്നിവർ പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബുഷ്ര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KK കബീർ അധ്യക്ഷനായിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് നേതൃത്വം നൽകി.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കൊരട്ടി ഖന്നനഗർ സ്വദേശി കൊറ്റമ്പുറം വീട്ടിൽ 70 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു അപകടം. വർഗീസ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിക്കുകയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ചരിത്രോത്സവം നടന്നു. ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ അധ്യക്ഷനായി. കെ പ്രദീപ് കുമാർ, തോമസ് എം മാത്യു, മനു രവീന്ദ്രൻ, പി കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മന്ദലംകുന്ന് ജി എഫ് യു പി സ്കൂളിന് ദശവാർഷിക സമ്മാനം നൽകി വിദ്യാർത്ഥികൾ. ശതാബ്ദി വേളയിൽ ജില്ലാ കലോത്സവത്തിൽ ഇംഗ്ലീഷ് സ്കിറ്റിൽ 1ാം സ്ഥാനം നേടി. സർക്കാർ സ്കൂളിലെ മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ജില്ലയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോടക്കമുള്ളവരോട് മത്സരിച്ചാണ് ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും 1ാം സ്ഥാനം നേടിയത്. അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നുമാണ് പൊതുപ്രവർത്തകരുടെയും നാടിന്റെയും അധ്യാപകരുടെയും കൂട്ടായ ഇടപെടലിൽ സ്കൂൾ ഈ തലത്തിലേക്ക് ഉയർന്നു വന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ സ്കൂളിലുണ്ടെങ്കിലും മലയാളം മീഡിയം മാത്രമുണ്ടായിരുന്ന സമയത്തും ഇംഗ്ലീഷിലെ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠനത്തിന് പ്രാധാന്യം നൽകി ആവിഷ്കരിച്ച ബീച്ച് പദ്ധതി ആദ്യം ജില്ലാതലത്തിൽ അംഗീകാരത്തിന് അർഹമാവുകയും പിന്നീട് NCERTയുടെ 25-ന് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയും സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിക്കുകയുമുണ്ടായി. ഇപ്പോൾ ഇംഗ്ലീഷ് സ്കിറ്റിൽ ജില്ലാതലം വരെയുള്ള അംഗീകാരത്തിന് ഇടയാക്കിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഷിബു മാസ്റ്ററാണ്. പ്രധാന അധ്യാപിക സുനിത ടീച്ചർക്കൊപ്പം സ്കൂളിനെ അക്കാദമിക മികവിലേക്ക് നയിക്കുന്നതിലും മറ്റ് അധ്യാപകരും കൈകോർത്തു. PTAയും നാട്ടിലെ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സഹൃദയരായ വ്യക്തികളും എന്നും കൂടെയുണ്ട്. മന്ദലംകുന്ന് GFUP സ്കൂളിന് ജില്ലാതലത്തിൽ അംഗീകാരം ലഭിച്ച ഇംഗ്ലീഷ് സ്കിറ്റ് രക്ഷിതാക്കൾക്കായി സ്കൂളിൽ വെച്ച് അവതരിപ്പിച്ചു. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നാസർ, വാർഡ് മെമ്പർ അസീസ് മന്ദലംകുന്ന്, PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം, SMC ചെയർമാൻ TK ഖാദർ, PTA അംഗങ്ങളും ഉണ്ടായിരുന്നു. TCV ന്യൂസ്, പുന്നിയൂർക്കുളം. എരുവപ്പെട്ടി മങ്ങാട് നിയന്ത്രണമെട്ടക്കാർ റോഡരികിലെ വീട്ടുമതിലും വൈദ്യുതി പോസ്റ്റും ഇടിച്ചു തകർത്തു. നാലാംകല്ല് വിൽക്കുറ്റിൽ അരവിന്ദന്റെ വീട്ടുമതിലാണ് തകർന്നത്. അരവിന്ദന്റെ കാറിനും വീടിന്റെ ജനൽ ചില്ലിനും മതിലിന്റെ കല്ലുകൾ തെറിച്ച് കേടുപാടുകൾ സംഭവിച്ചു. മങ്ങാട് സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. ആർക്കും പരിക്കില്ല. നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീരുറവ് നീർത്തട യാത്ര സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേന പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മടവാക്കര മണലി പുഴയോരത്ത് നിന്ന് ആരംഭിച്ച യാത്ര എറവക്കാട് സമാപിച്ചു. ഫാദർ ജോസഫ് വടക്കൻ കശീശയുടെ 27-ാമത് ഓർമ്മ പെരുന്നാൾ തൊഴിയൂർ ഭദ്രാസന ഇടവക ദേവാലയത്തിൽ ആഘോഷിച്ചു. സിറിൽമാർ ബെസീലിയോസ് മെത്രാപ്പൊലിത്ത ദിവ്യബലി അർപ്പിച്ചു. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ ഗീവർഗീസ്, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ വികാസ് വടക്കൻ, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അറബിക് പദ്യം ചൊല്ലൽ മത്സരത്തിൽ മുഹമ്മദ് മുസമ്മിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. ഗുരുവായൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നയീചേതന നാഷണൽ ജെൻഡർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഞ്ചുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മാ ഷനൂച്ച് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, CDS ചെയർപേഴ്സൺ അമ്പിളി ഉണ്ണികൃഷ്ണൻ, ജിഫി ജോയ് എന്നിവർ സംസാരിച്ചു. പിന്നോക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് SFI കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുന്നംകുളം പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. പ്രതിഷേധയോഗം SFI ജില്ലാ വൈസ് പ്രസിഡന്റ് സച്ചിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് കൃഷ്ണ, വൈസ് പ്രസിഡന്റുമാരായ അക്ഷയ്, അഭിജിത്ത്, നിധിൻ, അജിത്ത് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി.
ഗുരുവായൂർ ദേവസ്വം സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സംശയ നിവാരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അധ്യക്ഷനായിരുന്നു. എക്സൈസ് ചാവക്കാട് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചെർപ്പ് പാർക്കോവിലിൽ സഹോദരി മരിച്ചതറിഞ്ഞ് സഹോദരൻ തൂങ്ങി മരിച്ചു. പാർക്കോവിൽ വലിയങ്കോട് വീട്ടിൽ 65 വയസ്സുള്ള ശാന്തയാണ് ശനിയാഴ്ച രാവിലെ മരിച്ചത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കുകൾ നടക്കുന്നതിനിടയിലാണ് സഹോദരൻ 55 വയസ്സുള്ള വിജയൻ വീടിനടുത്തുള്ള വാഴത്തോപ്പിലുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെർപ്പ് പോലീസ് കേസെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു. വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു. ദശമംഗലം ആറ്റുപുറം എസ്റ്റേറ്റ് പാടിക്ക് സമീപം താമസിക്കുന്ന മുളക്കൽ വീട്ടിൽ ഹസൈനാർ റഷീദ സഹോദരങ്ങളുടെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. ഈ സമയം വീട്ടിൽ കുട്ടികളടക്കമുള്ളവരുണ്ടായിരുന്നു. ഓട് പൊട്ടി താഴെ വീഴുന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. വീടിന്റെ മുക്കാൽ ഭാഗവും തകർന്ന നിലയിലാണ്. നാട്ടുകാർ എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ പി സംഗീത, മുൻ മെമ്പർ എം എസ് മനീഷ് എന്നിവരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. പുല്ലൂറ്റ് മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എം യുഷി നിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, കെ എസ് കൈസാബ്, എൽ സി പോൾ, ഒ എൻ ജയദേവൻ, കൗൺസിലർ ടി എസ് സജീവൻ, വെറ്റിനറി ഡോക്ടർ ഇന്ദു എസ് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ 218-ാമത് പെരുന്നാൾ ആഘോഷം ഡിസംബർ 3-4 ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ കൊടി ഉയർത്തലും പഞ്ചവാദ്യവും നടക്കും. പള്ളി വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, സെക്രട്ടറി സുനോജ് കുര്യാക്കോസ്, മനീഷ് വർഗീസ്, സജീഷ് എം ജോണി, ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമും IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ എം ജോൺസൺ അധ്യക്ഷനായിരുന്നു. മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ, പി ടി എ വൈസ് പ്രസിഡന്റ് എം എ മോഹൻദാസ്, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പി സന്ധ്യ, വോളണ്ടിയർ ലീഡർ എ ബി ബിജിത്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 46 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. തൃശൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഭൂമിത്ര സേന, പരിസ്ഥിതി ക്ലബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. കേരള ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ എ കെ സുരേഷ് അധ്യക്ഷനായിരുന്നു. കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ കിരൺ, നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർ റിൻസി, ഭൂമിത്ര സേന കോർഡിനേറ്റർ സരിത തുടങ്ങിയവർ സംസാരിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ഫുട്ബോൾ ലഹരി പരിപാടി സംഘടിപ്പിച്ചു. ഗോൾ ചലഞ്ചിലേക്ക് അയൽക്കൂട്ടങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തിയത്. വെള്ളിയാഴ്ച 3 മണിക്ക് പഞ്ചായത്ത് പരിസരത്തെ ആസ്പയർ ടെറഫിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നാസർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൌൺസിലർ സിഷ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സി ഡി എസ് മെമ്പർ സിന്ധു നേതൃത്വം നൽകി. ഗോൾ ചലഞ്ചിന്റെ ഭാഗമായി പോസ്റ്റിലേക്ക് ഷൂട്ടൌട്ടും നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന നീരുറവ് നീർത്തടാധിഷ്ഠിത സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി നീർത്തട നടത്തം സംഘടിപ്പിച്ചു. നെല്ലിപ്പറമ്പ് കനാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച നടത്തം വാസപുരത്ത് അവസാനിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ സുധീഷ്, അംഗങ്ങളായ ജിഷ ഹരിദാസ്, ബിന്ദു, മനോജ് കുമാർ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്വർണം ഗ്രാമിന് 4,855 രൂപ, പവന് 38,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂരിൽ വിവാഹ ഫോട്ടോഷൂട്ടിനിടയിൽ ആനയടഞ്ഞ് പാപ്പാനെ ആക്രമിച്ചു. ഏതാനും ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വടക്കാഞ്ചേരി പരുത്തിപ്പായിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗാൾ സ്വദേശി മിട്ടുവാണ് മരിച്ചത്.
ദേശീയപാത വികസനം ബൈപ്പാസ് റോഡ് വരുന്നതോടെ മൂന്ന് പീടിക സെന്ററിന് പ്രാമുഖ്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വ്യാപാരികളും നാട്ടുകാരും മൂന്ന് പീടിക ബീച്ച് റോഡ് അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ റാലി നടത്തി. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നു. 11 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 13. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.